अगजानन पद्मार्कं गजानन महर्निशं अनेकदंतं भक्तानां एकदंतमुपास्महे। ओम गं गणपतये नमः। सरस्वती नमस्तुभ्यं वरदे कामरूपिणी विद्यारंभं करिष्यामि सिद्धिर् भवतु मे सदा। ओम सं सरस्वती नमः। सदाशिवसमारंभां शंकराचार्यमध्यमां अस्मदाचार्यपर्यन्तां वंदे गुरुपरंपरां। ओं गुंगुरुभ्यो नमः। अखिलानपराधान्मे क्षमस्व करुणानिधे प्रसीद मद्गुरो नाथा जनकाय नमो नमः। अखिलानपराधान्मे क्षमस्व करुणाम्बुधे प्रसीद मल्प्रिये नाथे मातृरूपे नमोस्तुते। मूकं करोति वाचालं पंगुं लंघयते गिरिं यल्कृपातमहं वंदे परमानंदमाधव। अखिलानपराधान्मे क्षमस्व करुणानिधे प्रसीद मद्गुरो नाथा श्रीकृष्णाय नमो नमः। अन्यथा शरणं नास्ति त्वमेव शरणं मम तस्मात् कारुण्यभावेन रक्ष रक्ष जनार्दन। कृष्णन् एन्नुडे मनसे निरयणं കണ്ണീരുമാഞ്ഞിടണം കൃഷ്ണൻ നൽകണമെന്നുമേ സുഖദവും സമ്പത്തുമൈശ്വര്യവും। കൃഷ്ണൻ എന്നുടെ ഈശ്വരൻ ഗുരുവരൻ സ്നേഹിച്ചൊരാത്താതനും കൃഷ്ണൻ തന്നെ എനിക്കു വിശ്വമഖിലം കൃഷ്ണ തൊഴുന്നേനഹം। വ്യാസം വസിഷ്ഠനപ്താരം ശക്തേ പൗത്രമകൽമഷം പരാശരാത്മജം വന്ദേ ശുകതാതം തപോനിധിം। ശബ്ദങ്ങളെ ദാസരയെന്ന പോലെ ശരിക്കു കീഴ്നിർത്തിന ശക്തിയുക്തൻ തനിച്ചുമൂവാണ്ടിട കൊണ്ടു സാക്ഷാൽ ശ്രീഭാരതം തർജ്ജമ ചെയ്ത ധീരൻ।
पीतांबरम करविराजित शंखचक्र कौमोदगी सरसिजम करुणा समुद्रम राधा सहायम अतिसुंदर मंदहासम वातालयेश मनिशम हृदि भावयामि श्री गुरुवायुरपाशरणम् भारतम् महाभारतम् भारतम् अमृतसागरम् भारतभूमिल व्यासविरचित भारतम् महाभारतम् भारतभूमिल व्यासविरचित भारतम् महाभारतम् भगवान् कृष्णन् नल्गिय गीता भक्तर्कमृत सागरम् भारतम् महाभारतम् भारतम् अमृत सागरम् मधुरम् निरयुं कथगलनेकम् माधवलीला सागरम् मानव मन मदिल धर्माधर्म मदिलुगल केट्टुं गीतकम् भारतम् महाभारतम् भारतम् अमृत सागरम् हालास्य नाथन्दे पुत्रन् गणपति हा तन्दे कैकलाल् तीर्थग्रन्थम् हृदयेश्वरन् कृष्णन् सारथियाय पोर् हस्तिनपुरी धर्मजन्नु स्वन्दम् भारतम् महाभारतम् भारतम् अमृत सागरम् भावतलतिल भावन चेत्तुरु भासुर चरितं भारतं भाग्यं यन्नतु कृष्णं तं संभावनयन्नतु निश्चयं भारतं महा भारतम् भारतम् अमृत सागरम् രണവേദികയിൽ രക്തം കൊണ്ടൊരു രംഗം തീർത്തൊരി നാടകം രക്ഷകനായി കൃഷ്ണൻ എന്നൊരു ലക്ഷ്യം നൽകും പുസ്തകം ഭാരതം മഹാഭാരതം ഭാരതം
അമൃത സാഗരം. തമ്പുരുമീട്ടി പാടുന്നു ഞാൻ താപത്രയഹരമാം നാമം. തമ്പുരുമീട്ടി പാടുന്നു ഞാൻ താപത്രയഹരമാം നാമം. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ, ഹേ നാഥ നാരായണ വാസുദേവ. തമ്പുരുമീട്ടി പാടുന്നു ഞാൻ താപത്രയഹരമാം നാമം. തുമ്പുരു നാരദമുനികൾ ചൊല്ലും തത്വം ശ്രീഹരി സംഗീതം. ഭാരതം മഹാ ഭാരതം, ഭാരതം അമൃത സാഗരം. ഭാരതം മഹാ ഭാരതം, ഭാരതം അമൃത സാഗരം. ഭാരതം കഥാമൃത സാഗരം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദകേസരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദര മന്ദഹാസം വാതാലയേശം അനിശം ഹൃദി ഭാവയാമി. ശ്രീ ഗുരുവായൂരപ്പാശരണം. ഭഗവാന്റെ അനൽപമായ കാരുണ്യാതിരേകം മഹാഭാരത കഥാകഥനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. യുദ്ധരംഗം, അതിൽ തന്നെ ദ്രോണപർവം ആണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഭഗവാൻ അർജുനനെ രക്ഷിക്കാൻ തൻ്റെ പൗത്രനായ, ഒരർത്ഥത്തിൽ തൻ്റെ പൗത്രൻ തന്നെയായിരിക്കുന്ന ഭഗതത്തിൻ്റെ വൈഷ്ണവാസ്ത്രത്തെ തൻ്റെ മാറിൽ സ്വീകരിച്ച് പിന്നീട് അർജുനനെ കൊണ്ട് ഭഗതത്തിനെ ഇല്ലാതെയാക്കിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഇന്നലെ നിർത്തിയത്. സഞ്ജയൻ പറഞ്ഞു, ഭഗതത്തൻ വീണപ്പോ ഗാന്ധാര രാജാവിൻ്റെ പുത്രന്മാര് വൃക്ഷകാചലർ അർജുനനെ നേരിട്ടു. വൃക്ഷകന്റെ കുതിരയും സൂതനും തേരും കൊടിയും വില്ലും അർജുനൻ തകർത്തു. ശകുനിയുടെ നേതൃത്വത്തിൽ ഗാന്ധാരന്മാര് കിരീടിയെ തടുക്കാനായിട്ട് വന്നു. ഗാന്ധാരന്മാര് എത്ര നോക്കിയിട്ടും കാര്യമുണ്ടായില്ല. കാരണം മഹാസ്ത്രപടുവാണ് ബീഭത്സു. തേരിലിരിക്കുന്ന വൃക്ഷകാചലന്മാരെ രണ്ടുപേരെ ഒരൊറ്റ അസ്ത്രം കൊണ്ട് കൊന്നുവീഴ്ത്തി. വീരരായ ആ അമ്മാമന്മാരുടെ മരണം കണ്ടപ്പോ ധൃതരാഷ്ട്ര മഹാരാജാവേ, അങ്ങയുടെ മക്കള് കണ്ണീരൊലിപ്പിച്ചും കൊണ്ടാണ് നിന്നത്. ഇത് കണ്ടപ്പോ തൻ്റെ സഹോദരന്മാരെ പാർത്ഥൻ കൊലപ്പെടുത്തിയെന്ന് കണ്ടപ്പോ മായായുദ്ധത്തിൽ അതീവ കഴിവുള്ള ശകുനി കൃഷ്ണാർജുനന്മാരെ മയക്കി തകർക്കാൻ മായ പ്രയോഗിച്ചു. ഗദ, പാറ, വേല്, ശതഘ്നി, മുദ്ഗരം, പരിഘം, നഖരഷ്ടി, പ്രാസം, സായകം തുടങ്ങി അനേക ആയുധങ്ങൾ അർജുനന്റെ മേത്തേക്ക് പ്രയോഗിച്ചു. അതേപോലെ തന്നെ സിംഹം, വ്യാഘ്രം, കഴുകൻ, ചെന്നായ, ഒട്ടകം തുടങ്ങിയ മൃഗങ്ങള്, പലതരത്തിലുള്ള രാക്ഷസന്മാര് കിരീടയുടെ നേരെ പാഞ്ഞെടുക്കണു. പക്ഷേ അർജുനുണ്ടോ ഇത് വല്ലതും? മഹാസ്ത്രവല്ലഭനാണ് അവിടുന്ന്. അദ്ദേഹം വേണ്ട പോലെ അതിനെയൊക്കെ എല്ലാത്തിനെയും ഇല്ലാതെയാക്കി. അതൊക്കെ പെട്ടെന്ന് അർജുനന്റെ മുമ്പിൽ വല്ലാത്തൊരു കൂരിരുളുണ്ടായി. പാർത്ഥനെതിരെ നിന്ദാവചനങ്ങൾ ഉതിർത്തും കൊണ്ട് ആ കൂരിരുൾ യുദ്ധക്കളത്തിൽ വർദ്ധിച്ചപ്പോ അർജുനൻ അതിന്
പ്രത്യസ്ത്രമായിട്ട് ആദിത്യാസ്ത്രം അയച്ചു. തന്റെ വായകൾ സവ്യസാചിയുടെ മുമ്പിൽ ഫലിക്കില്ല എന്ന് മനസ്സിലായപ്പോ അസ്ത്രവിദ്യയിൽ വലിയ നൈപുണ്യൊന്നുമില്ല ശകുനിക്ക്. ശകുനി ദാ സ്വന്തം കുതിരയുടെ മേൽ കയറി പിന്തിരിഞ്ഞു പോവുകയും ചെയ്തു. കൗരവസേനയെ പാർത്ഥൻ തകർത്തു. അവിടെ ധൃതരാഷ്ട്ര മഹാരാജാവ് അങ്ങയുടെ സേന സത്യത്തിൽ പർവ്വതത്തിൽ തട്ടി രണ്ടായി ഒഴുകുന്ന ഗംഗ പോലെ എന്നൊക്കെയാ പറയണത്. രണ്ടായി മാറി ആ സേനയെ പാർത്ഥൻ രണ്ടാക്കി തിരിച്ചു എന്നും പറയുന്നു. അർജുനൻ ഇത്തരത്തിൽ കൗരവ സൈന്യത്തിൽ വലുതായിട്ടുള്ള ആ അക്രമങ്ങൾ അഴിച്ചുവിട്ടപ്പോ പാർത്ഥാസ്ത്രവേഗം താങ്ങാനാവാതെ അച്ഛൻ മകനെ വിട്ടും, തോഴൻ തന്റെ കൂട്ടുകാരനെ വിട്ടും, ചിലർ തന്റെ രഥങ്ങൾ പോലും ഉപേക്ഷിച്ച് ജീവനും കൊണ്ട് ഓടിപ്പോയി. ഒരു ഭാഗത്ത് ദ്രോണനും പാഞ്ചാലരുമായിട്ടുള്ള യുദ്ധം കൊടുമ്പിരികൊണ്ടിരിക്കുന്നു. യുധിഷ്ഠിരനെ പിടിച്ചുകൊടുക്കാം എന്ന് ദ്രോണപ്രതിജ്ഞ സഫലമാക്കാൻ ദ്രോണരോടൊപ്പം കൗരവയോദ്ധാക്കളും പൊരുതുന്നുണ്ട്. പാഞ്ചാലരിൽ ഏറ്റവും വീരനായ ധൃഷ്ടദ്യുമ്നൻ യുധിഷ്ഠിരനെ കാത്ത് ദ്രോണരു നേരെ അതിഘോരമായിട്ട് പടവെട്ടി. ഗംഭീരമായിട്ടുള്ള യുദ്ധം, വേറൊരു യുദ്ധം ഇതുപോലെ വേറൊന്ന് പറയാൻ പറ്റില്ല എന്നാണ്. ഈ സമയത്ത് നീലൻ അസ്ത്ര കനലുകൾ കൊണ്ട് കൗരവ സൈന്യത്തെ മുടിച്ച് പായുന്ന സമയത്ത് ദ്രോണപുത്രൻ പറഞ്ഞു, ശരാർത്ഥിസ് കൊണ്ട് നീയെ കുറെ പേരെ കൊന്നു, ത്രാണിയുണ്ടെങ്കിൽ കഴിവുണ്ടെങ്കിൽ നീ എന്റെ അസ്ത്രത്തെ എനിക്ക് നേരെ നീ അസ്ത്രം തൊടുക്ക് എന്ന് പറയുന്നു. ആ ദ്രൗണി നീലൻ അവിടുന്ന് ശരപ്രയോഗം നടത്തിയപ്പോ മൂന്ന് ഫല്ലങ്ങൾ തിരിച്ച് അയച്ച് ശത്രുവിന്റെ കൊടിയും കുടയും വില്ലും അറുത്തിട്ടു. നീലൻ വാളും പരിചയം ഏന്തി ദ്രൗണിയുടെ തലയെടുക്കാൻ ആഞ്ഞെടുത്തു. ആഞ്ഞു വെട്ടാൻ തുനിഞ്ഞു. പെട്ടെന്ന് ദ്രൗണി പുഞ്ചിരിച്ചും കൊണ്ട് ആ നീലന്റെ ശിരസ് മുറിച്ച് താഴെയിട്ടു എന്ന് പറയുന്നു. ദ്രോണവധത്തിനായിട്ടുള്ള പോരാട്ടം വീണ്ടും ജ്വലിക്കുകയാണ്. ഈ സമയത്ത് ദാ നീലനെ നിഗ്രഹിച്ചു, ഭൂമിയിൽ മരിച്ചു വീണു നീലൻ. പാണ്ഡവ സൈന്യം വല്ലാതെയായി. നീലൻ വീണപ്പോ പാണ്ഡവപ്പട ഇന്ദ്രപുത്രനാണ് പ്രതീക്ഷ അർപ്പിച്ചത്. മൃഗോദരൻ വർദ്ധിത വീര്യത്തോടെ ബാൽഹീകന്റെയും കർണന്റെയും നേരെ 60 അസ്ത്രങ്ങൾ എയ്ത് പോയപ്പോ ദ്രോണർ ഭീമവധം ലക്ഷ്യമാക്കി 26 വിശിഖങ്ങൾ തീർച്ചയായിട്ടും ഇങ്ങോട്ട് എയ്തു. കർണനും അശ്വത്ഥാമാവും ദുര്യോധനനും ഭീമന് നേരെ അസ്ത്രവർഷം ചൊരിഞ്ഞു. ഭീമൻ ഈ മഹാരഥന്മാരോട് ഒറ്റയ്ക്ക് പൊരുത്തം കണ്ടപ്പോ ധർമ്മപുത്രര് ആ ഭീമന്റെ സഹായത്തിനായി യുധാനനെയും നകുലസഹദേവന്മാരെ അയച്ചു. അവര് ദ്രോണസൈന്യത്തോട് പാഞ്ഞെടുത്തു. തേരാളികളും കൊമ്പന്മാരും പരസ്പരം ആഞ്ഞടിച്ച യുദ്ധം പരമഭീഷണമായി എന്നാണ്. ഒരുവൻ ആനപ്പുറത്തുനിന്ന് വീഴുമ്പോ വേറൊരാള് കുതിരപ്പുറത്ത് തൂങ്ങിക്കിടക്കണു. പോരിൽ വീണവരുടെ നെഞ്ചിലൂടെ ആനകൾ ചവിട്ടി മെതിച്ചു നടക്കുന്നു, ശിരസ്സുകൾ തെറിപ്പിക്കുന്നു. രഥീന്ദ്രന്മാരെ ആന കൊമ്പുകൊണ്ട് കോർത്തു. മുറിവേറ്റ് പരക്കം പായുന്ന കുതിരകൾ, വാളുപിടിച്ച കൈകൾ, കുണ്ടലമണികൾ, ഛിന്ന ഭിന്നങ്ങളായ അനാഥങ്ങളുമായ പടക്കളത്തിൽ കിടന്നുരുളുന്ന ആ യോദ്ധാക്കള്, അതിഭയങ്കരമായ ആ സംഗ്രാമഭൂമി. ഈ സമയത്ത് സംശക്തന്മാരെ മർദ്ദിച്ച് കൊന്നൊതുക്കിയ ശേഷം സവ്യസാചിയായ അർജുനൻ വന്നു നോക്കുമ്പോ കൃപൻ, കർണൻ, ദ്രൗണി, ദുര്യോധനൻ, ജയദ്രഥൻ എന്നിവരോടുകൂടി പാണ്ഡവപ്പടയെ തകർക്കുന്ന ദ്രോണനാണ്. അവിടെ ദ്രോണർക്ക് നേരെ ആ ഫൽഗുനന്റെ വാനരധ്വജം ആ പറന്നു വരുന്നത് പോലെയാണ് വരുന്നത്. കിരീടയുടെ ക്രുദ്ധാസ്ത്രങ്ങളേറ്റ് ഗജങ്ങളും അശ്വങ്ങളും സൈനികരും എന്തിന് മഹാരഥന്മാർ പോലും ആർത്തലച്ചു വീഴാൻ തുടങ്ങി. പിന്തിരിഞ്ഞോടുന്നവരെ ഒഴിച്ച് തന്റെ കൺമുമ്പിലുള്ള സർവ്വശത്രുക്കളെയും തന്റെ ശസ്ത്രങ്ങളാൽ ഇല്ലാതെയാക്കി പാർത്ഥൻ. കൗരവസേന കർണനെ വിളിച്ച് ഉറക്ക കരഞ്ഞു. കർണൻ ആ വാക്കുകളിൽ കേട്ട് പറഞ്ഞു, ഭയപ്പെടണ്ട, ഞാൻ നിങ്ങളെ രക്ഷിക്കും. പെട്ടെന്ന് കർണൻ അർജുനു നേരെ അഗ്നേയാസ്ത്രം തൊടുത്തു. അർജുനൻ പ്രത്യസ്ത്രം കൊണ്ട് കർണാസ്ത്രത്തെ അടക്കി. മഹാസ്ത്രപ്രവരന്മാര് അലറിയടുത്തും അസ്ത്രവരുഷങ്ങൾ ചൊരിഞ്ഞും അവരിതാ പോരടിക്കുന്നു. ധൃഷ്ടദ്യുമ്നനും ഭീമസേനനും യുധാനനും കർണന്റെ നേരെ അസ്ത്രം ചെയ്തു. അർജുനാസ്ത്രത്തെ കർണൻ ശരവൃഷ്ടി കൊണ്ട് തടുത്തു. മൂന്നസ്ത്രം കൊണ്ട് മറ്റു മൂന്ന് വീരന്മാരുടെയും വില്ലുകൾ അറുത്തു. വില്ല് നഷ്ടപ്പെട്ട മൂന്ന് പേരും അവര് ദാ
എന്തു ചെയ്യണമെന്നറിയാതെ യുദ്ധഭൂമിയിൽ നിൽക്കുന്നു. യുദ്ധം കർണസൈന്യവും അർജുന സൈന്യവും തമ്മിലായി. ആ സങ്കര തീക്ഷ്ണതയിൽ, ആ സംഗ്രാമ തീക്ഷ്ണതയിൽ ശത്രുഞ്ജയനും വിപാടനും കൊല്ലപ്പെട്ടു. അർജുനന്റെ അസ്ത്രാഘാതമേറ്റ് കർണന്റെ വീരന്മാരായ നാല് സഹോദരന്മാരും മരിച്ചു വീണു. ധൃഷ്ടദ്യുമ്നൻ ചന്ദ്രവർമ്മനെയും ബൃഹക്ഷത്രനെയും നിഗ്രഹിച്ചു. അവിടെ ശക്രസമനായിരിക്കുന്ന ശൈനേയൻ ഭല്ലങ്ങളെയ്ത് കർണന്റെ വില്ല് അറുത്തതോടൊപ്പം മൂന്നസ്ത്രം കർണന്റെ കയ്യിലും മാറിലും കയറ്റുകയും ചെയ്തു. കടലിൽ ആഴ്ന്നു പോകുന്ന കർണനെ ദുര്യോധനും സിന്ധുരാജനും കരകയറ്റി എന്നേ പറയാൻ സാധിക്കുള്ളൂ. ശങ്കരഭൂമിയിലെ പലതരത്തില് പ്രാണൻ കൈവിട്ടു പോയ നിരവധി ആനകള്, കുതിരകള്, മനുഷ്യര് അവിടെ ഏതാ? ഇത്തരത്തിൽ മനുഷ്യരുടെയും ആന, കുതിര എന്നിവയുടെയും മാംസ കഷ്ണങ്ങൾ കഴുകനും കുറുന്നിരിക്കും നായ്ക്കൾക്കും സന്തോഷമുണ്ടാക്കി എന്നും പറയുന്നു. അവസാനം ആ ദിവാകരൻ സൂര്യൻ പർവ്വത പാർശ്വത്തിൽ മറഞ്ഞപ്പോ അസ്തമയിച്ചു. സൂര്യാസ്തമയത്തിൽ യുദ്ധം നിർത്തണം എന്ന നിർദ്ദേശമനുസരിച്ച് അന്നത്തെ യുദ്ധം മതിയാക്കി. രണ്ട് സൈന്യങ്ങളും അവരവരുടെ താവളങ്ങളിലേക്ക്, പടകുടീരങ്ങളിലേക്ക് തിരിച്ചു പോവുകയും ചെയ്തു. അടുത്ത ദിവസത്തെ യുദ്ധം അതീവ മഹത്തരമാണ്. അടുത്ത പ്രഭാതത്തിൽ ധ്യാനനിരതനായി, മൗനിയായി ദുര്യോധനൻ ദ്രോണരുടെ അടുത്ത് വന്നു നിന്നു കുറച്ചു നേരം. എന്നിട്ട് പറഞ്ഞു, അങ്ങേക്ക് ഞങ്ങൾ ബദ്ധ്യമായിരിക്കുന്നത് കൊണ്ടാണല്ലോ അങ്ങ് ധർമ്മപുത്രരെ പിടിക്കാതിരിക്കുന്നത്. വേണമെന്നുണ്ടെങ്കിൽ പാണ്ഡവരോ ദേവന്മാരോ നേരിട്ടാൽ പോലും അങ്ങേക്ക് കഴിയുമായിരുന്നു യുധിഷ്ഠിരനെ പിടിച്ചു കേട്ടാൻ. യുധിഷ്ഠിരനെ പിടിച്ചു നൽകാം എന്ന് അങ്ങ് നൽകിയ വരം അങ്ങ് മറക്കരുത്. പറഞ്ഞു, തന്റെ നിസ്സഹായത അവിടെ വെളിപ്പെടുത്തി. ദുര്യോധന, നിന്റെ ആഗ്രഹ സാഫല്യത്തിന് ഞാൻ എത്രയാണ് പ്രയത്നിച്ചത് എന്ന് പറഞ്ഞാൽ തീരില്ല, എന്നിട്ടും നീ എന്നെ തെറ്റിദ്ധരിക്കുന്നു. പറഞ്ഞു, സുരാസുരന്മാരോടൊപ്പം ഗന്ധർവ, യക്ഷ, രാക്ഷസ, പന്നകന്മാരും മനുഷ്യരും ചേർന്ന സൈന്യത്തിന് പോലും സവ്യസാചി രക്ഷിക്കുന്ന ഒരാളെ നേരിടാനാവില്ല. ലോകസ്രഷ്ടാവായിരിക്കുന്ന കൃഷ്ണനോടുകൂടിയ അർജുനനെ ഒരുപക്ഷെ മഹാദേവന് ചിലപ്പോൾ തോൽപ്പിക്കാൻ സാധിച്ചു എന്ന് വന്നേക്കാം. അവരിൽ ഒരു തേരാളിയെ ഞാൻ വീഴ്ത്താം. ദേവകൾക്ക് പോലും ഭേദിക്കാനാവാത്ത ഒരു വ്യൂഹം ഞാൻ ചമയ്ക്കും. അങ്ങ് വിഷ്ണുവിനെ എങ്ങനെയെങ്കിലും ഈ ധർമ്മപുത്രരിൽ നിന്ന് അകറ്റി നിർത്തുക. ഉടനെ സംശപ്തക സൈന്യം അർജുനനെ കണ്ട് പോരിനെ വിളിച്ചു. അതിഭയങ്കരമായിരിക്കുന്ന പോരാട്ടം ആരംഭിച്ചു. ദ്രോണർ ശത്രുതാപനമായിരിക്കുന്ന ചക്രവ്യൂഹം ചമച്ച് പാണ്ഡവസേനയെ വല്ലാതെ ബുദ്ധിമുട്ടിച്ചു. ധർമ്മപുത്രരുടെ കൽപ്പനയനുസരിച്ച് അസാധ്യമായിരിക്കുന്ന, ഭേദിക്കാൻ അസാധ്യമായ ചക്രവ്യൂഹം അഭിമന്യുകുമാരൻ വിജയകരമായി പിളർന്നു. എല്ലാവരെയും അത്ഭുതപ്പെടുത്തി. മഹാവീരകർമ്മം ചെയ്ത അനേകം മഹായോദ്ധാക്കളെ കൊന്നൊടുക്കിയ ആ സുഭദ്രാതനയൻ, ആ സൗഭദ്രൻ അഭിമന്യു ദുശാസനപുത്രനാൽ തകർക്കപ്പെട്ടു. അവിടെ നടന്ന അതി ഗംഭീരമായ ആ മഹാസങ്കരത്തിൽ സൗഭദ്രൻ വീരസ്വർഗം പ്രാപിച്ചു. ധൃതരാഷ്ട്രരെ മാറത്തടിച്ചു കരഞ്ഞു. യൗവനം പൂർണ്ണമായിട്ടില്ലല്ലോ ആ ഉണ്ണിക്ക്. ആ ഉണ്ണിയെ കൊന്നത് കേൾക്കുമ്പോൾ എൻ്റെ കരൾ നുറുങ്ങുകയാണ്. ക്ഷത്രധർമ്മം എത്രയോ കഠിനമാണ്. രാജ്യത്തിനു വേണ്ടി ഭയശൂന്യനായ കുട്ടിയുടെ കയ്യിലും ആയുധം നൽകിയില്ലേ? മഹാതേജസ്വിയായ സൗഭദ്രനെ ആ മഹാശസ്ത്രജ്ഞന്മാർ ചെന്ന് കൊലപ്പെടുത്തിയത് ഒന്ന് പറയൂ. ആ സൗഭദ്രൻ ദ്രോണൻ ചമച്ച അഭേദ്യമായ വ്യൂഹം തകർത്ത പരാക്രമം അത് കേട്ടപ്പോ സഞ്ജയൻ പറഞ്ഞു, പഞ്ചപാണ്ഡവന്മാര് സത്വം, കർമാന്വയം, ബുദ്ധി, യശസ്സ്, ശ്രീ, കീർത്തി ഇതിലൊക്കെ അതുല്യരാണ്. അവര് ഇങ്ങനെ യശസ്വികളായ മറ്റാരും ഉണ്ടെന്ന് തോന്നുന്നില്ല, ഇനിയൊരിക്കലും ഉണ്ടാവുമെന്നും തോന്നുന്നില്ല. സത്യധർമ്മനിരതനായ ധർമ്മപുത്രൻ ആത്മഗുണത്തിൽ സ്വർഗസ്ഥിതനാണ്. പ്രളയാന്തകനായിരിക്കുന്ന ജാമദഗ്നോട് സമനാണ് തേരിലേറിയ ഭീമൻ. ത്രിലോകങ്ങളിൽ എതിരേറ്റ എന്തിനേടെ എതിരേറ്റാലും പാർത്ഥൻ വിജയിക്കും. ശൂര സൗന്ദര്യ ദമവിനയാദികൾ കൊണ്ട് ഏറ്റവും ശ്രേഷ്ഠരാണ് നകുലസഹദേവന്മാര്. അങ്ങനെ കൃഷ്ണനും പഞ്ചപാണ്ഡവന്മാർക്കുമുള്ള സകല നന്മകളും ഈ അഭിമന്യുവിൽ ഒരുമിച്ചു ചേർന്നിരിക്കുന്നു.
ധീരതയിൽ ധർമ്മപുത്രർക്കും ചരിതം കൊണ്ട് കൃഷ്ണനോടും കർമ്മം കൊണ്ട് ഭീമനോടും രൂപവിക്രമശ്രുത വിനയങ്ങളാൽ തകുലസഹദേവന്മാരോടും പിന്നെ ആ അസ്ത്രവിദ്യയിൽ അർജുനനും തുല്യനാണ് അഭിമന്യു. ഗുരുവര്യൻ ആ ദ്രോണാചാര്യർ ചക്രവ്യൂഹം ചമച്ചു. എല്ലായിടത്തും ശക്രതുല്യരായിരിക്കുന്ന രാജാക്കന്മാര്, ദ്വാരങ്ങളിൽ സൂര്യോപന്മാരായ കുമാരന്മാര്, ചുവന്ന ഭൂഷണങ്ങൾ അണിഞ്ഞ് രക്തപതാക ഒക്കെ ധരിച്ചും കൊണ്ട് രത്നപതാക ഉയർത്തിക്കൊണ്ട് കാർഷ്ണിയുമായി പടപുരുതി ആ വീരനെ തടുക്കാൻ തുനിയണു. 11,000 ധനുർധരന്മാര് അങ്ങയുടെ പൗത്രനായ ലക്ഷ്മണനെ മുൻപേ നടത്തി പാണ്ഡവ സൈന്യത്തിലേക്ക് കുതിച്ചു. സൈന്യവ്യൂഹത്തിന്റെ മധ്യത്തിൽ കർണൻ, ദുശാസനൻ, കൃപൻ തുടങ്ങിയവര്, ദുര്യോധനനും ഇവിടെ ആ സൈന്യവ്യൂഹ ശിരസ് കാത്ത് പടനായകൻ ദ്രോണാചാര്യർ, അദ്ദേഹത്തോടൊപ്പം സിന്ധുരാജൻ, ആ സിന്ധുരാജന്റെ അരികെ മുമ്പിലായിട്ട് അശ്വത്ഥാമാവ്, പാർശ്വത്തിൽ അങ്ങയുടെ 30 പുത്രന്മാര്, ദേവതുല്യരായിട്ടുള്ള പോരാളികൾ, ചതിയനായ ഗാന്ധാരരാജൻ, മഹാധനുർവേദികളായ ശല്യൻ, ഭൂരിശ്രവസ്, മഹാസങ്കരം. അപ്പോ ആ ദ്രോണന്റെ പടയോട് ഭീമസേനൻ, ചേകിതാനനൻ, സാത്യകി, ധൃഷ്ടദ്യുമ്നൻ, കുന്തിഭോജൻ, ദ്രുപദൻ, ബൃഹക്ഷത്രൻ, അർജുനപുത്രൻ, ധൃഷ്ടകേതു, ഘടോത്കജൻ, യുധാമന്യു, ശിഖണ്ഡി, ഉത്തമൗജസ്, വിരാടൻ, പാഞ്ചാലിപുത്രന്മാര്, കേകയന്മാര്, സൃഞ്ജയന്മാര് എന്നിവരടക്കം സകല ആളുകളും അതിഗംഭീരായിട്ട് ഏറ്റുമുട്ടി. ദ്രോണനോട് പൊരുതിയപ്പോ മഹാപ്രവതത്തിൽ അടിച്ചു തടയപ്പെട്ട ജലപ്രവാഹം പോലെയായി, അങ്ങോട്ട് പോണില്ല. ഇപ്പോ ദ്രോണാചിത്രങ്ങളെ തടയാനാവാതെ പാണ്ഡവ സൈന്യം കുഴങ്ങുന്നു. യുധിഷ്ഠിരൻ ദ്രോണന്റെ അസ്ത്രവേഗത്തെ തടുക്കാൻ വളരെ ശ്രമിച്ചു, പക്ഷെ സാധിക്കണില്ല. അപ്പോ ധർമ്മജൻ കൃഷ്ണാർജുനന്മാർക്ക് തുല്യനായ ആ ശത്രുജിത്തായിരിക്കുന്ന അഭിമന്യുവിനെ ആ ഉദ്യമം ഏൽപ്പിച്ചു. പറഞ്ഞു, അഭിമന്യുകുമാര, ജിഷ്ണു വരുമ്പോ നമ്മളെ നിന്ദിക്കാൻ പാടില്ല, ആ വിധത്തിൽ നീ പ്രവർത്തിക്കണം. ചക്രവ്യൂഹം ഭേദിക്കാൻ ഞങ്ങൾക്കാവില്ല. കൃഷ്ണനും അർജുനനും നിനക്കും ആ രുക്മിണീപുത്രനായിരിക്കുന്ന പ്രദ്യുമ്നനും മാത്രമേ അതിന് കഴിയുള്ളൂ. ആ മഹാകർമ്മം ചെയ്യാൻ അഞ്ചാമതൊരാളില്ല. അഭിമന്യു, വരാർത്ഥിക്കാതെ നല്ല, പിതൃക്കൾക്കും അമ്മാവന്മാർക്കും നമ്മുടെ സൈന്യത്തിനും വരം ദാനം ചെയ്യൂ. ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ യുദ്ധത്തിന് ശേഷം അർജുനൻ ഇവിടെ വന്ന് നമ്മളെ നിന്ദിക്കും. നീ ക്ഷണത്തിൽ ദ്രോണവ്യൂഹത്തെ, ആ ചക്രവ്യൂഹത്തെ തകർക്കുക. അഭിമന്യു പറഞ്ഞു, ദ്രോണന്റെ കഠിനോഗ്രമായ വ്യൂഹം ഞാൻ പിളർക്കും. പിതാക്കന്മാരുടെ വിജയത്തിനും ശ്രേയസ്സിനും വേണ്ടി ഞാനത് ഭേദിക്കും. വ്യൂഹഭേദന മാർഗം അച്ഛൻ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ എന്തെങ്കിലും ആപത്ത് പിണഞ്ഞാൽ വ്യൂഹത്തിൽ നിന്ന് തിരികെ പോരാൻ എനിക്കറിയില്ലല്ലോ. പറഞ്ഞു, നീ വ്യൂഹം ഭേദിച്ച് മുന്നേറ. നീ പോകുന്ന മാർഗം ഞങ്ങൾ പിന്തുടർന്ന് വ്യൂഹത്തിൽ പ്രവേശിക്കാം. യുദ്ധത്തിൽ നിന്നെ രക്ഷിച്ച് വ്യൂഹത്തിൽ ഞങ്ങൾ പാഞ്ഞുകയറും. ദേവസേനൻ പറഞ്ഞു, നിന്നോടൊപ്പം ഞാനുമുണ്ട്. പാർശ്വതനും യുധാനനും പാഞ്ചാല കേകയന്മാരും അതേപോലെ മത്സ്യന്മാരും ഒക്കെ നിന്നോടൊപ്പം ഉണ്ട്. ആ വ്യൂഹം നീ പിളർക്കുക. വ്യൂഹത്തിൽ കയറിയ ശേഷം ഞങ്ങൾ അവിടെയുള്ള സകലരെയും കൊന്നൊടുക്കാം. അഭിമന്യു പറഞ്ഞു, അപ്രതിരോധ്യമായ ദ്രോണസേനയെ, സർവഭയങ്ങളും വെടിഞ്ഞ് ഞാനിതാ പിളർന്നു കടക്കും. ബാലനായ ഏകനായ ഞാൻ കൂട്ടത്തോടെ യോദ്ധാക്കളെ കാലസവിധത്തിലേക്ക് വിടും. എല്ലാവരും കാണാൻ പോവാണ്. എന്നോട് പോരടിക്കുന്ന ആരെങ്കിലും കൊല്ലപ്പെടാതെ പോവുകയാണെങ്കിൽ ദാ ഞാൻ പറയുന്നു, ഞാൻ സുഭദ്രയ്ക്ക് ജനിച്ചവനല്ല, അർജുനന് പിറന്നവനല്ല. ഒറ്റത്തേരിൽ ഞാൻ ക്ഷത്രമണ്ഡലത്തെ മുഴുവൻ പോരിൽ 8-8 ഖണ്ഡമാക്കിയില്ലെങ്കിൽ ഞാൻ അർജുനന് ജനിച്ചവനല്ല. അഭിമന്യുകുമാരന്റെ ആ ദൃഢമായ സ്ഥൈര്യവും വീറും കണ്ടപ്പോ യുധിഷ്ഠിരൻ പറഞ്ഞു, ഉണ്ണി, നിനക്ക് എല്ലാ ബലങ്ങളും ഉണ്ടാവട്ടെ, ബലം വർദ്ധിക്കട്ടെ. ഞങ്ങൾക്ക് അടുക്കുവാൻ പോലും കഴിയാത്ത ദ്രോണന്റെ സൈന്യപ്രഭാവത്തെ നീ ഭേദിക്കാൻ തുടങ്ങുകയാണ്. അത് പിളർക്കാനുള്ള മഹാബലം നിനക്കുണ്ടാവട്ടെ. സാരഥിയോട് പറഞ്ഞു, സുമിത്ര, അശ്വങ്ങളെ ദ്രോണസൈന്യത്തിലേക്ക് വായിക്കൂ. അഭിമന്യു ദ്രോണസൈന്യത്തെ മുടിക്കാൻ തുടങ്ങിയപ്പോ സാരഥി പറഞ്ഞു, പാണ്ഡവന്മാർ അങ്ങയിൽ വലിയൊരു ഭാരമാണ് ഏൽപ്പിച്ചിട്ടുള്ളത്. മഹാസ്ത്രങ്ങളുടെ ഗുരുവാണ് വ്യൂഹം തീർത്തിട്ടുള്ളത് ദ്രോണാചാര്യർ. അപ്പോ സർവപരാമാസ്ത്രങ്ങളും പ്രയോഗിച്ചു എന്ന് വരും ദ്രോണർ. അങ്ങാണെങ്കിൽ രാജകീയ സുഖം മാത്രം അനുഭവിച്ചൊരു ഉണ്ണിയല്ലേ? മഹാസ്ത്രജ്ഞൻ എന്നതിൽ ശങ്കയില്ല എനിക്ക്. എങ്കിലും
ഈ ദ്രോണരെ തോൽപ്പിക്കാൻ അങ്ങക്ക് സാധിക്കുമോ? പറഞ്ഞു, ദ്രോണനാരാ, ദേവസൈന്യങ്ങളോടെ ഇന്ദ്രൻ ഐരാവതത്തിൽ പോരിനിറങ്ങിയാൽ പോലും ഞാൻ പടത്തലയ്ക്കൽ നിന്ന് പൊരുതാനുണ്ടാവും. ഇവിടുത്തെ ശത്രുസേന എന്റെ 16 പോലും ഇല്ല. എന്റെ പിതാവ് അർജുനോട് പോലും പൊരുതാൻ എനിക്ക് ഭയവുമില്ല. ദ്രോണസൈന്യത്തിലേക്ക് കുതിരകളെ പായിക്കൂ, ഒട്ടും ശങ്കിക്കണ്ട. സൂതൻ അർത്ഥമനസ്സോടുകൂടി ദാ ആ ദിവ്യമായ അശ്വങ്ങളെ ദ്രോണവ്യൂഹത്തിലേക്ക് പായിച്ചു. ആ കുതിരകൾ തങ്ങൾക്ക് നേരെ പാഞ്ഞു വരുന്നത് ആചാര്യനടക്കമുള്ള കൗരവ യോദ്ധാക്കൾ വേണ്ട പോലെ കണ്ടു. അഭിമന്യുവിലെ അഭേദ്യമായ ആ ബലപ്രയോഗത്തെ, പ്രവേഗത്തെ അവർ നേരിട്ടു. ആ അർജുനി സ്വർണ പടച്ചട്ടയണിഞ്ഞ് അവിടുന്ന് ദ്രോണാദികളോട് വർദ്ധിച്ച വീരോടെ പോരാടി. സമുദ്രത്തിൽ ഗംഗാപ്രവാഹം ചെന്ന് പതിക്കുമ്പോ എന്നതുപോലെ പോരാട്ടുണ്ടായതാണ്. മഹാസ്വനങ്ങളും കൊലവിളികളും ശങ്കരഭൂമിയിൽ ദ്രോണർ കാണെ അഭിമന്യു വ്യൂഹം ഭേദിച്ചു. കൗരവംശത്തിലെ പൂർവൻ, പരൻ, ദൃഢൻ ഒക്കെ ആയിട്ടുള്ള ആ ആളുകള്, കൗരവംശത്തിലുള്ള ആളുകള് ഈ അർജുനപുത്രനുമായിട്ട് ഏറ്റുമുട്ടി. അവസാനം അവരൊക്കെ തോറ്റു. അർജുനയുടെ നേരെ പറന്നു വന്ന ആ അസ്ത്രങ്ങളെ മുഴുവൻ അദ്ദേഹം ഇല്ലാതെയാക്കി. അപ്പോ ഇത്തരത്തിൽ അർജുനപുത്രൻ ശത്രുസേനയെ മുടിച്ചുകൊണ്ടിരുന്നു. അർജുനയുടെ മഹാരണ വേഗത്തിൽ നടുങ്ങിയ അങ്ങയുടെ മക്കൾ 10 ഓടിപ്പോവാൻ തുടങ്ങി. സൗഭദ്രന്റെ കൗരവ സൈന്യത്തിലുള്ള മഹാപരാക്രമം കണ്ടു നിൽക്കാൻ കഴിഞ്ഞില്ല ദുര്യോധനന്. ദുര്യോധനൻ പാഞ്ഞെടുത്തു, അർജുനി ലക്ഷ്യമാക്കുന്നതൊക്കെ നാം കാണുക വെട്ടിവീഴ്ത്തുന്നു, നിങ്ങൾ ക്ഷണത്തിൽ കൗരവരെ രക്ഷിക്കുക, ഭയമരുത്, യോദ്ധാക്കളോടൊക്കെ പറഞ്ഞു നോക്കി. അപ്പോ ദാ ആ സുഭദ്രാപുത്രൻ അതിഗംഭീരമായിട്ടുള്ള യുദ്ധം നടത്തുന്നു. ദ്രോണർ, ദ്രൗണി, കൃപൻ, കർണൻ, കൃതവർമാവ്, സൗബലൻ, ബൃഹദ്ബലൻ, മദ്രേശൻ, ഭൂരിശ്രവസ്, ശല്യർ തുടങ്ങിയവര് ഘോരാസ്ത്രങ്ങളെ കൊണ്ട് ആ അഭിമന്യുവിനെ ഇല്ലാതെയാക്കാൻ നോക്കി. പക്ഷേ യാതൊരു ഫലം ഉണ്ടായില്ല എന്നാണ്. ദുശാസനും ദ്രോണരും അതിഘോരാസ്ത്രങ്ങൾ അർജുനയുടെ നേർക്ക് അയച്ചു. ഇതിനിടെ അശ്മകപുത്രനെ അഭിമന്യു വധിച്ചപ്പോ കൗരവസേന ഞെട്ടിവിറച്ചു. അർജുനപുത്രന് കഠിനോഗ്രമായിരിക്കുന്ന ശരവർഷമാണ് പിന്നീടുണ്ടായത്. അനങ്ങാൻ പറ്റാത്ത തരത്തിൽ, പക്ഷേ അതിലൊന്നും അഭിമന്യുവിനൊരു കുലുക്കം ഉണ്ടായില്ല. ആ തീക്ഷണാസ്ത്ര പ്രവൃത്തിയില്, തീക്ഷണാസ്ത്രങ്ങളുടെ വേഗത്തിൽ തകർന്നുപോയി. കർണൻ പോലും ഒന്ന് പരിഭ്രമിച്ചു പോയി എന്നാ പറയണത്. ക്രുദ്ധനായ അർജുനി സുഷേണനെയും ദീർഘലോചനയെയും കുണ്ഡഭേദിയെയും കൊന്നു വീഴ്ത്തി. അശ്വത്ഥാമാവും കർണനും അസ്ത്രവർഷം കൊണ്ട് അഭിമന്യുവിനെ തകർക്കാൻ ശ്രമിച്ചു. പക്ഷേ ഒന്നും ചെയ്യാനായിട്ട് സാധിച്ചില്ല. അവസാനം ആ മർമ്മഭേദിയായ സായകം അയച്ചപ്പോ തേർത്തടത്തിൽ വെച്ച് മോഹാളിസ്യപ്പെട്ടു. ഏതായാലും ശത്രു സൈന്യം ജീവനും കൊണ്ട് ഓടാൻ തുടങ്ങി. മഹാഭുജനായ അർജുനി സങ്കരയശസ്വിയായി അവിടെ നിൽക്കണ സമയത്ത് ദാ ഭാരദ്വാജ വ്യൂഹം തകർത്ത കർണനെയും ശല്യനെയും മോഹാലസ്യപ്പെടുത്തി സർവശത്രുക്കളെയും നടുക്കിക്കൊണ്ട് അഭിമന്യുവിന്റെ പരാക്രമം. ശല്യഭ്രാതാവ് അഭിമന്യുവിനാൽ കൊല്ലപ്പെട്ടു. കുറെ യോദ്ധാക്കൾ ആ ബാലന്റെ വില്ല് സദാ വൃത്തത്തിൽ ചലിച്ച് അസ്ത്രഗിരണങ്ങൾ എഴുതിയപ്പോ അത് സത്യത്തിൽ സകല യോദ്ധാക്കൾക്കും കാലപുരിയിലേക്കുള്ള യാത്രയായി മാറി എന്ന് പറയുന്നു. ധൃതരാഷ്ട്ര ചോദിച്ചു, ഇവിടെ എനിക്ക് ദാ വലിയ സന്തോഷം, എന്റെ പുത്രന്റെ സൈന്യം സൗഭദ്രൻ ഒറ്റയ്ക്ക് നേരിട്ടു എന്ന് ആലോചിക്കുമ്പോ എന്തൊരു അത്ഭുത. പറഞ്ഞു, മുന്നേറിക്കൊണ്ടിരിക്കുമ്പോ ദ്രോണർ, കർണർ, കൃപർ, ശല്യർ, ദ്രൗണി, ഭോജൻ, ദുര്യോധനൻ, സൗമദത്തി തുടങ്ങിയ ആ മഹാരഥന്മാരിൽ അർജുനി ദാ അതിഗംഭീരമായിരിക്കുന്ന അസ്ത്ര തീയ അവർക്ക് നേരെ വിട്ടു എന്നാണ്. ദ്രോണര് സത്യത്തിൽ സന്തോഷം ആയി. അദ്ദേഹത്തിന് കൃപനെ നോക്കി, ദുര്യോധനന്റെ കാര്യമൊന്നും ശ്രദ്ധിച്ചില്ല നോക്കൂ. സൗഭദ്രൻ പാർത്ഥന്മാരുടെ പടയ്ക്ക് മുമ്പിൽ നിൽക്കണം നോക്കൂ. ധർമ്മപുത്രരും ഭീമനും നകുലസഹദേവന്മാർക്കും സർവബന്ധുമിത്ര ജനങ്ങൾക്കും ആഹ്ലാദം നൽകുന്നു. ഇവന് ചേർന്ന മറ്റൊരു യോദ്ധാവ് വേറെ ഇല്ല, മറ്റൊരു വില്ലാളിയില്ല.
അഭിമന്യു പ്രശംസ. ദ്രോണരതിര് കടന്നപ്പോ ദുര്യോധനൻ കർണൻ ബാൽഹികൻ ദുശാസനൻ ശല്യൻ എന്നിവരോട് ദുര്യോധനൻ പറഞ്ഞു, ഗുരു മൗഢ്യം പൂണ്ട് തന്റെ ഇഷ്ടശിഷ്യന്റെ പുത്രനെ വധിക്കാൻ തുനിയണില്ല. ഇദ്ദേഹത്തിന്റെ മുമ്പിൽ കാലനു പോലും ഗതിയില്ല. എന്നിട്ടാണ് വെറും ഒരു മനുഷ്യൻ. സത്യത്തിൽ അതാണ്, ഇദ്ദേഹം ശിഷ്യനോടുള്ള പ്രീതി കൊണ്ട് അർജുനപുത്രനെ രക്ഷിക്കുകയാണ്. ദ്രോണർ പടനയിക്കുന്നതെന്ന ബലത്തിലാണ് അവൻ ഇതൊക്കെ കാണിച്ചു കൂട്ടണത്. അതുകൊണ്ട് അവനെ ഇപ്പൊ തന്നെ കൊല്ലുക. ദുശാസനം പറഞ്ഞു, ഈ പാണ്ഡു പാഞ്ചാല വീരൻ നോക്കി നിൽക്കെ ഞാൻ ഇവനെ വധിക്കും എന്ന് പറഞ്ഞ് ദാ അവിടുന്ന് ഇവിടെ വന്നു. സൗഭദ്രനെ ഞാൻ കൊന്നതറിഞ്ഞ് കൃഷ്ണാർജുനന്മാർ ഇഹലോകം വെടിഞ്ഞ് പ്രേതലോകം പോകുന്നത് നിങ്ങൾക്കൊക്കെ കാണാൻ സാധിക്കും. ഇവൻ ആ കൃഷ്ണാർജുനൻ മരിച്ചു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പാണ്ഡവന്മാര് ആ വിഷാദത്തിന്റെ ആധിക്യം കൊണ്ട് തന്നെ ജീവൻ കളയും. ഇവനെ കൊല്ലുന്നതിലൂടെ ശത്രു സഞ്ജയത്തിന്റെ മുഴുവൻ കഥയും കഴിയും, എന്നെ അനുഗ്രഹിക്കൂന്ന് പറഞ്ഞു. ദുശാസനൻ കോപിഷ്ഠനായി തന്റെ നേരെ അടുക്കുമ്പോ അർജുനപുത്രൻ 25 അസ്ത്രങ്ങൾ അയച്ച് ഇടവും വലവും ഒരു തേർവട്ടം ചുറ്റി, ഇവിടെ മഹാമനുഷ്യ സൈന്യമാകുന്ന കടൽ അവിടേതാ അലറി വിളിച്ചു. അസ്ത്രാഘാതം കൊണ്ട് വ്രണപ്പെട്ട പാർത്ഥജൻ ദുശാസനുമായി പോരടിക്കുമ്പോ പറഞ്ഞു, ഇവിടെ നിന്നെ കാണാൻ നിന്നെ നേരിടാൻ കഴിഞ്ഞത് വലിയ ഭാഗ്യം. ധൃതരാഷ്ട്ര മഹാരാജാവ് കേൾക്കെ നീ ധർമ്മരാജാവിനെ വല്ലാതെ വേദനിപ്പിച്ചിട്ട് ബലമതം കൊണ്ട് വിഹ്വലനായി നീ ഭീമസേനെ ആക്ഷേപിച്ചു. ശകുനിയുടെ കുതന്ത്രം സ്വബലമായി കരുതി നീ ചെയ്ത ക്രൂരതകൾ, എല്ലാ പാപങ്ങൾ, അതിൻ്റെയൊക്കെ ഫലം നീ അനുഭവിക്കാൻ പോവാണ്. നിന്നെ എന്റെ കയ്യിൽ കിട്ടിയതിൽ ആ പാപങ്ങളുടെ ശിക്ഷ എല്ലാവരും കാണുക ഞാൻ നിനക്ക് നൽകും. നീ അപമാനിച്ചു വേദനിപ്പിച്ച കൃഷ്ണയുടെയും എന്റെ പിതാവിന്റെയും ഭീമസേനന്റെയും കടം ഞാൻ ഈ യുദ്ധഭൂമിയിൽ വെച്ച് നിനക്ക് നൽകും. യുദ്ധക്കളം വിട്ട് നീ ഓടരുത്. അഭിമന്യു ദാ ശരം ആഞ്ഞങ്ങട് വിട്ടു. ആ ഘോരാസ്ത്രം ദുശാസന്റെ ചുമലിന്റെയും കക്ഷത്തിന്റെയും സന്ധി പിളർന്ന് ആ കടയിലേക്ക് അങ്ങോട്ട് ചേർന്ന് നിന്നു. സൗഭദ്രൻ 25 ശരങ്ങൾ ചെവിയോളം നീട്ടിവലിച്ച് വായിച്ചു. അത് തടുക്കാനാവാതെ ദുശാസനൻ തേർത്തട്ടിൽ തളർന്നിരുന്നു പോയി. ദുശാസനയും കൊണ്ട് സാരഥി യുദ്ധഭൂമിയിൽ നിന്ന് ഓടിപ്പോയി. പാണ്ഡവന്മാരും ദ്രൗപദേയന്മാരും ഒക്കെ ഹർഷാരവും മുഴക്കി അവിടെ എന്ന് പറയുന്നു. അങ്ങനെ ആ അർജുനയുടെ സൗഭദ്രന്റെ അത്ഭുതകരമായിരിക്കുന്ന രണവീര്യം കണ്ട് ദുര്യോധനൻ കർണന് വിളിച്ചു, കർണ ദുശാസനെ അഭിമന്യു കീഴടക്കിയിരിക്കണു. അവൻ ശത്രുസേന മുട്ടിക്കണു. പാണ്ഡവന്മാര് ദാ ശക്തരായ സിംഹങ്ങളെ പോലെ അഭിമന്യുവിന്റെ തുണക്കെത്തിയിരിക്കുന്നു. കർണൻ അഭിമന്യുവിന് നേരെ അതിഘോരമായിരിക്കുന്ന അസ്ത്രങ്ങൾ അയച്ചു. പല അസ്ത്രങ്ങൾ സൗഭദ്രന് സഹായം നിൽക്കുന്നവർക്ക് നേരെയും അർജുനപുത്രൻ 73 ശരങ്ങൾ ഒരുമിച്ച് കർണന് നേരെ അയച്ചു. രഥീന്ദ്രന്മാരെ മുട്ടിച്ചു. ആ ഇന്ദ്രപുത്രനെ ആർക്കും തടുക്കാൻ പറ്റാത്ത അവസ്ഥയായി. രാമശിഷ്യനായ കർണൻ നിരന്തരം പ്രത്യസ്ത്രങ്ങൾ അയച്ചു. അതിനെ മുഴുവൻ അഭിമന്യു തകർത്തെറിയാൻ തുടങ്ങി എന്ന് പറയുന്നു. രാധേയന്റെ സൂതൻ, അശ്വങ്ങൾ, ക്ഷത്രം, ധ്വജം, ഇതൊക്കെ അഭിമന്യു ദാ തകർത്തെറിഞ്ഞു. കർണൻ ക്രുദ്ധനായി അഭിമന്യുവിന് നേരെ പലതരത്തിലുള്ള അസ്ത്രങ്ങൾ ചെയ്തു. പക്ഷേ അതൊന്നും തന്നെ ലക്ഷ്യത്തിലേക്ക് എത്തിയില്ല എന്ന് പറയുന്നു. കർണന്റെ കൊടിയും ധ്വജവും പൂർണമായി നശിപ്പിച്ചു. കർണന്റെ തുണയ്ക്ക് സഹോദരൻ പാഞ്ഞെത്തി അഭിമന്യുവിന് നേരെ പൊരുതി. അഭിമന്യു കർണനുമേൽ നേടിയ മഹാവിജയം കണ്ട് പാണ്ഡവ സൈന്യം ദാ ആഹ്ലാദാരവം മുഴക്കുന്നു. അഭിമന്യുവിനെ കൗരവ സൈന്യത്തിന്റെ പ്രതാപികളായിട്ടുള്ള രാജാക്കന്മാർ നേരിട്ടു. അവരെയും ദാ ഇല്ലാതെയാക്കി. ഏകാസ്ത്രം കൊണ്ട് കർണ സഹോദരന്റെ തല എഴുതി വീഴ്ത്തി. കർണന് ദേഷ്യം വന്നു. അർജുനിയെ തടുക്കാൻ ശ്രമിച്ചു. പക്ഷേ അതുകൊണ്ടൊന്നും ആ അഭിമന്യുവിനെ തോൽപ്പിക്കാൻ സാധിച്ചില്ല. കർണൻ അശ്വങ്ങളെ പായിച്ച് പിന്തിരിഞ്ഞപ്പോ സൈന്യം ചിന്നിച്ചിതറി. ജലപ്രവാഹം പോലെ അസ്ത്രവർഷം അഭിമന്യു കൊണ്ട് മൂടിയപ്പോ യോദ്ധാക്കൾക്കൊന്നും കാണാൻ സാധിച്ചില്ല. മരിക്കുക തന്നെ മാത്രം, വേറെ യാതൊരു വഴിയില്ല എന്ന് പറയുന്നു. അങ്ങനെ യുദ്ധക്കലിയിൽ ഉന്മത്ത ഘോഷങ്ങളോടൊപ്പം ഭീരുക്കളുടെ നിലവിളി 10 ദിക്കും മുഴങ്ങി. ഭാരത സൈന്യമധ്യത്തിൽ അർജുനപുത്രൻ ദിക്കിലും വിധിക്കിലും ഒരേ സമയത്ത് ധരിച്ചപ്പോ യുദ്ധഭൂമിയിൽ നിന്ന് ധൂളീപടലങ്ങൾ ഉയർന്നു. അർജുനിയെ കുറച്ച് നിമിഷത്തേക്ക്, സത്യത്തിൽ സഞ്ജയൻ പറയാ ഞങ്ങൾ ആരും കണ്ടില്ല,
പിന്നെ ആ മധ്യാഹ്നത്തെ സൂര്യ തേജസ്സോടുകൂടി അർജുനിയെ ഞങ്ങൾ കാണുകയും ചെയ്തു. ധൃതരാഷ്ട്രര് ചോദിക്കുന്നു, ഇനി പിന്നീട് എന്തൊക്കെയാണ് ഉണ്ടായത് എന്ന് ചോദിക്കുമ്പോൾ അതിനുള്ള മറുപടിയായിട്ട് ജയദ്രഥനുമായിട്ടുള്ള യുദ്ധം, ദുര്യോധനന്റെ പരാജയം, ലക്ഷ്മണന്റെ വധം, അഭിമന്യുവിന്റെ വിരധകരണം, അഭിമന്യുവിനെ നിഗ്രഹിക്കുന്നതായിട്ടുള്ള രംഗങ്ങൾ, അതൊക്കെ നമുക്ക് നാളെ അനുസ്മരിക്കാൻ ഭഗവാൻ ശക്തിയും ക്ഷേമുഷിയും ഭക്തിയും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരേ നമ. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ പരിപൂർണം തദസ്തുതേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാവാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷ ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം ലോകാ സമസ്താ സുഖിനോ ഭവന്തു ലോകാ സമസ്താ സുജനാ ഭവന്തു ലോകാ ഭവൽ ഭക്തിരതാ ഭവന്തു സർവേ ഭവന്തു സുഖിന സർവേ സന്തു നിരാമയ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി.